പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ. നിശംസയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുഞ്ഞുമക്കളെ, ഫസ്റ്റ് ടേമിൻ്റെ പാഠങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയോടുകൂടി എടുത്തു കഴിഞ്ഞു. 1 മുതൽ 6 വരെയുള്ള പാഠങ്ങളാണ് 1-ാം പാദ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കേണ്ടത്. ആ പാഠങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ മാസം അവസാനം പരീക്ഷ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതുവരെയുള്ള സമയമുള്ളത് കൊണ്ട് നമുക്ക് കഴിയുന്നത്ര പാഠങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ഇന്ന് നമ്മൾ തിരുസഭ എന്ന ആദ്യ പാഠമാണ് പഠിക്കാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചറിയണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വസിക്കായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ എന്ന പാഠത്തെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്താണ് തിരുസഭ? ജ്ഞാനസ്നാന സ്വീകരണത്തിലൂടെ ദൈവരാജ്യം ലക്ഷ്യമാക്കി ഏകദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു തീർത്ഥാടക സമൂഹത്തെയാണ് സഭ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ ഇന്ന ആളെന്ന ലേഖു, അതിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ 3-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 28-ാം വാക്യം അത് ഈ പാഠത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ദൈവവചനം ചോദിക്കുന്നതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഇതാണ് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായം 28-ാമത്തെ വാക്യം. യഹൂദനെന്നോ ഗ്രീക്കുകാരിലെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയോ എന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിലൊന്നാണ്. അപ്പോൾ ഇന്നാളെന്നില്ല, ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് ഏകദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവരാജ്യം ക്രിസ്തു പ്രഘോഷിച്ച ദൈവരാജ്യം ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടക സമൂഹമാണ് സഭ. സഭ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം പഠിച്ചതാണ്, ബൈബിൾ എഴുതപ്പെട്ടത്, ബൈബിൾ പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലും പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാഠത്തിലെ ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാഠങ്ങളിൽ പല കാര്യങ്ങളിലും ഈ രണ്ട് ഭാഷയിലെ അർത്ഥങ്ങൾ എഴുതാറുണ്ട്. അതിൽ ഈ സഭയെ സൂചിപ്പിക്കുവാനായിട്ട് ഗ്രീക്കിൽ പറയുന്ന പേരാണ് എക്ലേസിയ. വൺ വേർഡ് ആൻസറിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണത്. എക്ലേസിയ എന്നാൽ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സഭയെ സൂചിപ്പിക്കുവാനായിട്ട് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എക്ലേസിയ. അതോടൊപ്പം തന്നെ ഹെബ്രായ ഭാഷയിലെ സഭയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കഹാലിയാഹുവേ. ഈ പറഞ്ഞ രണ്ട് വാക്കുകളുടെയും അർത്ഥം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ്. അതായത് വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം അല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്. ദൈവജനം പഴയ ഉടമ്പടിയിൽ ദൈവം തന്നെ അറിഞ്ഞ് സ്നേഹിക്കുവാനും തനിക്ക് സ്നേഹിക്കുവാനുമായിട്ട് ഒരു ജനതയെ രൂപീകരിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ദൈവം വിളിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാം. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹത്തിനെ വിളിക്കുകയാണ്. അബ്രാഹത്തിനെ തൻ്റെ വാർദ്ധക്യത്തിൽ, അതായത് 90 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്ന അബ്രാഹത്തിനെ തൻ്റെ വാർദ്ധക്യത്തിൽ അബ്രാഹത്തിന് ഒരു പുത്രനെ നൽകിക്കൊണ്ട് അബ്രാഹത്തിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ നിരവധി ജനതകളുടെ പിതാവാകുമെന്ന്. അങ്ങനെ ആ പ്രായത്തിലും തനിക്ക് കുഞ്ഞ് ജനിക്കുമെന്ന് വിശ്വസിച്ച അബ്രാഹം അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അബ്രാഹം, അതിന് പിന്നീട് അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക്, പിന്നീട് യാക്കോബ്, അങ്ങനെ ഇസ്രായേൽ ജനം ഭൂമിയിൽ പെരുകുകയാണ്. അവർ പലപ്പോഴും ദൈവത്തോട് മറുതലിച്ചെങ്കിലും ദൈവം അവരെ കൈവിടുന്നില്ല. പലപ്പോഴും ബലിയർപ്പണത്തിലൂടെ ഈ സമൂഹം ദൈവത്തോട് പിന്നീട് കൂടെ ചേരുകയാണ്. അവസാനം സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. മോശയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലുമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ്. അത് എഴുതിയിരിക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ഉം 6-ഉം വാക്കുകളിൽ ഇങ്ങനെ പറയപ്പെടുന്നു. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അങ്ങനെ സീനായ് മലയിൽ വെച്ച് 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് ഈ കൽപ്പനകളനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ജനമായിരിക്കുമെന്ന് ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശയുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. അങ്ങനെ ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനം ദൈവജനമായി മാറുകയാണ്. അങ്ങനെയാണ് ഈ നമ്മൾ ഈ ആദ്യം പറഞ്ഞ എക്ലേസിയ അല്ലെങ്കിൽ
കഹാലിയാഹു എന്ന വാക്കുകളുടെ അർത്ഥം വരുന്ന വിളിച്ചു കൂട്ടപ്പെടുക, അതായത് ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് സഭ എന്നുള്ള ആ അർത്ഥത്തിലേക്ക് നമ്മൾ വരുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതന മതങ്ങളിൽ ഒന്നാണ് യഹൂദമതം. ഈ യഹൂദമതത്തിന് അങ്ങനെ പേര് വരാൻ ഒരു കാരണമുണ്ട്. ഈ അബ്രാഹത്തിന്റെ പൗത്രൻ, അതായത് അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ പുത്രനായ യാക്കോബ്, യാക്കോബിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ 12 മക്കള് പിന്നീട് ഇസ്രായേൽ സമൂഹത്തിന്റെ 12 ഗോത്രങ്ങളായിട്ട് തിരിയുകയാണ്. ആ 12 ഗോത്രങ്ങളിൽ ഏറ്റവും പ്രബലമായിരുന്നത് യൂദ എന്ന് പറയുന്ന യാക്കോബിന്റെ ഒരു മകന്റെ പേരിലുള്ള ഗോത്രമായിരുന്നു. ആ ഗോത്രത്തിൽപ്പെട്ടവന് യഹൂദ എന്ന് യഹൂദൻ എന്ന് പറഞ്ഞ്, ആ യൂദ ഗോത്രത്തിൽപ്പെട്ടവരെല്ലാം യഹൂദർ യഹൂദർ എന്ന് പറഞ്ഞ്, പിന്നീട് ആ 12 ഗോത്രങ്ങളിൽ ഏറ്റവും പ്രബലമായത് യഹൂദൻ ഗോത്രമായതുകൊണ്ട് പിന്നീട് ഈ 12 ഗോത്രങ്ങളെയും യഹൂദന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽക്കാർ യഹൂദന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്ട് 4000 വർഷത്തോളം ഈ യഹൂദമതത്തിന് ചരിത്രമുണ്ട്. 4000 വർഷത്തെ പഴക്കമാണ് ഈ യഹൂദമതത്തിന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഇസ്രായേൽ ജനം, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു, ദൈവവുമായിട്ട് നിരവധി പ്രാവശ്യം ഉടമ്പടി ലംഘിച്ചുകൊണ്ട് പാപം ചെയ്ത് പിന്നീട് വീണ്ടും ദൈവമായിട്ട് രമപ്പെട്ട് അങ്ങനെ ഇങ്ങനെ പോയി വളരെ പാപമംഗലമായ ഒരു ജീവിതത്തിലേക്ക് പോയി. എങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ദൈവം അവരെ രക്ഷിക്കുവാനായിട്ട് സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുവാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 അത് ഇപ്രകാരം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു. അങ്ങനെ ആ ഏകപുത്രനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അഴക്കുകയും യേശു 3 വർഷക്കാലം തൻ്റെ പരസ്യ ജീവിതകാലത്തിലുടനീളം ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം നടത്തുകയും അന്ന് നിലനിന്നിരുന്ന എല്ലാ ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അതായത് അസമത്വങ്ങൾക്ക്, അതായത് ആ രാജ്യത്ത് നടമാടിയിരുന്ന എല്ലാ കുറ്റങ്ങളും കുറവുകളുമെല്ലാം യേശു എടുത്തു പറയുകയും അവയെല്ലാം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അന്നത്തെ അധികാരികൾ യേശുവിനെ കുരിശുമരണത്തിന് വിധിക്കുകയാണ്. അതിനു മുമ്പായിട്ട് യേശു തൻ്റെ ഈ പ്രഘോഷണ സമയത്ത് തന്നെ അനവധി ശിഷ്യന്മാര് യേശുവിനുണ്ടായിരുന്നു. അതിൽ നിന്ന് 12 പേരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ അപ്പോസ്തലന്മാര് എന്ന് പേര് ചൊല്ലി യേശു വിളിക്കുകയാണ്. പിന്നീട് അവരിലൂടെ യേശു പിന്നീട് അന്ത്യത്താഴ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്തിട്ട് തൻ്റെ ശരീരവും ഇതെൻ്റെ രക്തവുമാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അതിനുശേഷമാണ് യേശുവിൻ്റെ ക്രൂശുമരണം സംഭവിക്കുന്നത്. പിന്നീട് പത്രോസിനോട് പറയുകയാണ്, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട, അതിനു മുമ്പ് പത്രോസ് അറിയപ്പെടുന്നത് ശിമയോൻ എന്നൊന്നായിരുന്നു. ശിമയോൻ, ശിമയോൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാങ്ങണെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അടിക്കളിക്കുന്ന ഒരാളെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ യേശുവിനോട് ശിഷ്യത്വം സ്വീകരിച്ച് യേശു ഈ യേശു ഇങ്ങനെ നീ പത്രോസാണ് നിന്റെ മേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് യേശുവിൻ്റെ അനുഗ്രഹം കിട്ടിയതിന് ശേഷം പിന്നെ പത്രോസ് അതിശക്തനായിട്ട് മാറുകയാണ്. ഈ പത്രോസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാറ എന്ന, ഉറച്ച എന്നുള്ള. അപ്പോൾ ഉറഞ്ഞ ചാഞ്ചല്യമുള്ള പത്രോസിന് യേശുവിൻ്റെ അനുഗ്രഹത്തിലൂടെ ഉറച്ച മനസ്സുള്ള ഒരാളായി മാറുകയാണ്. പിന്നീട് ആദിമസഭ യേശുവിൻ്റെ മരണ ശേഷം സഭയുടെ തുടക്കം വിശ്വാസികൾ പരസ്പര സ്നേഹത്തിലും കൂട്ടായ്മയിലും അവർ കുറേയധികം ആളുകൾ ഓരോ ഭവനങ്ങളിൽ ചേർന്നുകൊണ്ട് തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുകയും വചനപ്രഘോഷണത്തിലും അപ്പമുറിക്കലും വചനപ്രഘോഷണത്തിലും ഇതെല്ലാം അവർ ഭവനം തോറും വളരെ സന്തോഷചിത്തരായ ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിൽ അവർ ജീവിക്കുകയാണ്. ക്രിസ്തു എന്തിനു വേണ്ടിയാണ് തൻ്റെ ജീവൻ നൽകിയതെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ആ ആദിമസഭയിലെ കൂട്ടായ്മയുടെ ഒരു ചെറിയ പതിപ്പാണ് ഇന്ന് നമ്മളുടെ ഇടവകളിലെല്ലാം കാണുന്ന ഫാമിലി യൂണിറ്റ് അല്ലെങ്കിൽ സ്നേഹ സമൂഹ കൂട്ടായ്മകൾ. ഇത്രയുമാണ് നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചത്. പിന്നീടുള്ള 4 ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. 1, സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്, സഭ സാർവത്രികമാണ്, സഭ പോസ്റ്റലികമാണ്. നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്തിൽ ചെല്ലുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സഭയേകം, അതായത് ക്രിസ്തു ഒരു സഭ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ അനേകം പേർ ചേർന്ന് ഉള്ള ഒരു സമൂഹമാണ് സഭ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു ജ്ഞാനസ്നാനം ഒരു ആരാധനയും മാത്രമേ ഉള്ളൂ, അതാണ് സഭ ഏകമാണെന്ന് പറയുന്നത്. പിന്നെ സഭ വിശുദ്ധമാണെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ തുടർച്ചയാണ് സഭ.
ക്രിസ്തുവിന്റെ വിശുദ്ധിയിൽ പങ്കുചേരുന്നതുകൊണ്ട് സഭയും വിശുദ്ധമാണ്. അതുകൊണ്ടാണ് സഭ വിശുദ്ധമായതുകൊണ്ടാണ് രക്ഷാകര സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടുള്ള അധികാരം സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് സഭ സാർവത്രികമാണ്. സാർവത്രികം എന്ന് പറയുന്നത് സർവർക്കു വേണ്ടി, ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി. യേശു സുവിശേഷം പ്രഘോഷിച്ച ദൈവരാജ്യത്തിന്റെ സന്ദേശം നൽകിയത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, യഹൂദന്മാർക്ക് മാത്രമായിട്ടല്ല, സാർവത്രിക സഭ മുഴുവനും വേണ്ടി. യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവനും എത്തണമെന്നുള്ളതാണ് യേശുവിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ സഭ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സഭ ലോകത്തിലുള്ള ഏത് ജാതി മതസ്ഥരായാലും അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള സാർവത്രികമായിട്ടുള്ള സഭയുടെ സ്വഭാവത്തെയാണ് സഭ സാർവത്രികം എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് സഭ അപ്പസ്തോലികമാണ്. സഭ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാൽ പടുത്തുയർപ്പെട്ട സഭ ആയതുകൊണ്ട് ആ അപ്പോസ്തലന്മാരുടെ അധികാരത്തിലും പടുത്തുയർത്തപ്പെട്ടതാണ് സഭ. അതുകൊണ്ടാണ് സഭ അപ്പോസ്തലികമെന്ന് പറയുന്നത്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ അപ്പോസ്തലന്മാരെ പിന്തുടർച്ചക്കാരായിട്ടുള്ള മാർപ്പാപ്പമാര്, കഥയിനാൾമാര്, മെത്രാനന്മാര്, വൈദികർ, ഇവരെല്ലാവരും ആ അപ്പോസ്തലിക പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് യേശുവിന്റെ അനുയായികളെ, ക്രിസ്ത്യാനികളെ വിശുദ്ധിയിൽ വളർത്തുക എന്നുള്ള അപ്പോസ്തലിക ദൗത്യവും സഭ ഏറ്റെടുത്ത് നടത്തുന്നു. ഇതാണ് ഒന്നാം പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞ ഈ എക്ലേസിയ അല്ലെങ്കിൽ കഹാൽ യാഹു ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വൺ വേഡിൽ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. പിന്നീട് എന്ത് ലക്ഷ്യമാക്കിയാണ് മുന്നേറുന്ന തീർത്ഥാടക സമൂഹമാണ് സഭ എന്നുള്ളത്, ദൈവരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുന്ന തീർത്ഥാടക സമൂഹമാണ് സഭ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:28 അത് ചോദിക്കും. യോഹന്നാന്റെ സുവിശേഷം 3:16 അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. പിന്നീട് മത്തായിയുടെ സുവിശേഷം 22:14, ലൂക്കായുടെ സുവിശേഷം 6:45, ഇതെല്ലാം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ദൈവവചനം മനഃപ്പാഠമാക്കുന്നുള്ള കാര്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാമാണ് നമുക്ക് ഈ ഒന്നാം പാഠത്തിലെ റിവിഷനിൽ പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇതൊന്നുകൂടി ഹൃദ്യസ്ഥമാക്കണം. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്തുതിയായി.